हाई फ्रेंड्स एल्लावर्क्कुम पीएससी मंत्रियुडे पुतियोरु क्लासिलेक्क स्वागतम निंगल आदिवंटाण चानल कंडेंगे चानल ओन्नु सब्सक्राइब चेय्या तोट्टडुत्तुल्ल बेल बटन क्लिक चेय्या बेल बटन क्लिक चेय्युन्न समयत्त ओळ नडिक्कुक वीडियो इष्टमाकुकयाणेंकिल लाइक चेय्या നമ്മുടെ ഇന്നത്തെ ചാപ്റ്റർ ഇന്ന് നമ്മൾ ക്ലാസ്സിൽ പറയാൻ പോകുന്നത് മാത്സിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് അംശബന്ധവും അനുപാതവും അംശബന്ധവും അനുപാതവും ആദ്യം നമ്മൾ എന്താണ് അംശബന്ധം എന്ന് പഠിക്കുക അംശബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ യൂണിറ്റിലുള്ള രണ്ട് അളവുകൾ തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നതാണ് അംശബന്ധം ഒരേ യൂണിറ്റിലുള്ള രണ്ട് അളവുകൾ തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നതാണ് അംശബന്ധം അളവുകൾ തമ്മിലുള്ള അംശബന്ധം എന്ന് പറയുന്നത് അവ തമ്മിൽ തുല്യമായാൽ അവ അനുപാതത്തിലായിരിക്കും എന്ന് പറയാം ഇനി നമ്മൾ കുറച്ച് ഇക്വേഷൻസ് ഉണ്ട് ഏതൊക്കെയാ നോക്കുക a is to b യുടെ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറയുന്നത് a² is to b² ആണ് a is to b യുടെ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറയുന്നത് a² is to b² ഇനി a is to b യുടെ ട്രിപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറയുന്നത് a³ is to b³ ഇനി a² യുടെ സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറയുന്നത് √a/√b ആയിരിക്കും a² യുടെ സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറയുന്നത് √a/√b ആയിരിക്കും a² യുടെ സബ് ട്രിപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറയുന്നത് √a/√b ആയിരിക്കും അംശബന്ധവും അനുപാതവും എന്ന ഈ ഒരു ചാപ്റ്ററിൽ ഏകദേശം 19 മോഡലാണ് നമുക്ക് പഠിക്കാനുള്ളത് ഒന്നാമത്തെ മോഡൽ നോക്കുക 9000 രൂപ 4:5 എന്ന അംശബന്ധത്തിൽ എയ്ക്കും ബിക്കും വീതിച്ചു നൽകിയാൽ എയുടെ വിഹിതം എന്താണ് അതാണ് ചോദ്യം 9000 രൂപ 4:5 എന്ന അംശബന്ധത്തിൽ എയ്ക്കും ബിക്കും വീതിച്ചു നൽകിയാൽ എയുടെ വിഹിതം എന്താണെന്നാ ചോദിക്കുന്നത് അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് എന്തൊക്കെയാണ് 9000 രൂപ എന്ന് തന്നിട്ടുണ്ട് റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട് 4:5 എന്ന് തന്നിട്ടുണ്ട് ആരൊക്കെയാണ് എയും ബിയും ആണ് തന്നിട്ടുള്ളത് നോക്കുക അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള എന്തൊക്കെയാണ് നോക്കുക എയും തന്നിട്ടുണ്ട് ബിയും തന്നിട്ടുണ്ട് 9000 രൂപ തന്നിട്ടുണ്ട് ഉണ്ടല്ലോ ഇനി എന്താ തന്നിട്ടുള്ളത് അവർ വീതിക്കുന്ന റേഷ്യോ തന്നിട്ടുണ്ട് 4:5 എന്ന് തന്നിട്ടുണ്ട് അപ്പോൾ 4:5 എന്ന് നമ്മൾ ഇവിടെ എഴുതാം 4:5 എയ്ക്കും ബിക്കാണ് പറഞ്ഞത് അപ്പോൾ എ ആണ് ഫസ്റ്റ് ഉള്ളത് അതുകൊണ്ട് എ ഫസ്റ്റ് എഴുതുക സെക്കൻഡ് ബി എഴുതുക റേഷ്യോ എന്ന് പറയുന്നത് 4:5 എന്ന് എഴുതാം അപ്പോൾ 9000 രൂപ a:b എത്രയാണ് 4:5 എന്ന റേഷ്യോയിലാണ് വീതിച്ചു കൊടുക്കുന്നത് ഇനി ചോദിക്കുന്നത് എന്താണ് എയുടെ വിഹിതം എന്താണ് എയുടെ വിഹിതം എന്താണെന്നാണ് ചോദിക്കുന്നത് അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള കണ്ടന്റ് വെച്ചിട്ട് നമുക്ക് ചെയ്യാം 9000 രൂപയിൽ 4/9 ആയിരിക്കും ആരുടെ ഷെയർ എന്ന് പറയുന്നത് എയുടെ ഷെയർ ഈ 9 കിട്ടിയത് എങ്ങനെയാണെന്ന് അറിയാമോ ഈ 4 ഈ 5 കൂട്ടിയതാണ് 9 എന്ന് പറയുന്നത് ഇത് എയുടെ ഷെയർ ഇനി ബിയുടെ ഷെയർ ആണെങ്കിൽ എന്തായിരിക്കും 9000 × 5/9 എയുടെ ഷെയർ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എയുടെ ഷെയർ കാണുമ്പോൾ 9000 ആണ് എമൗണ്ട് ഉള്ളത് ഈ 9000 × എത്രയാണ് എയുടെ ഷെയർ എന്ന് പറയുന്നത് 4 ആണ് 4/9 വെച്ചിട്ട് നമുക്ക് ചെയ്യാം ചെയ്തൂടെ എത്ര ആൻസർ 4,000 ഇതെങ്ങനെയാണ് കിട്ടിയതല്ലേ 9 ഒരു പ്രാവശ്യം നമുക്ക് വെട്ടാം ബാക്കി 1,30 ഉണ്ട് 1000 × 4 = 4000 അപ്പോൾ എയുടെ ഷെയർ എന്ന് പറയുന്നത് 4000 ആയിരിക്കും ഇനി ബിയുടെ ഷെയർ കാണാൻ എന്ത് ചെയ്യാം ഒന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഈ 9000-ൽ നിന്ന് 4000 മൈനസ് ചെയ്തിട്ടുണ്ടാ അല്ല എങ്കിൽ എന്ത് ചെയ്യാം 9000 × 5/9 വെച്ച് കഴിഞ്ഞാലും നമുക്കതിൻ്റെ ആൻസർ കിട്ടും ഇതാണ് മോഡൽ 1 ക്ലിയർ ആണല്ലോ മോഡൽ 1-ൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് 1400 കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിലെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും അംശബന്ധം 4:3 ആയാൽ ആൺകുട്ടികളുടെ എണ്ണം എത്ര ചോദ്യം ഇതാണ് 1400 കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിലെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും അംശബന്ധം നമുക്ക് തന്നിട്ടുണ്ട് 4:3 ആണ് അങ്ങനെയാണെങ്കിൽ ആൺകുട്ടികളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചിട്ടുള്ളത് തന്നിട്ടുള്ളത് എന്തൊക്കെയാണ് നമുക്ക് 1400 കുട്ടികൾ തന്നിട്ടുണ്ട് പിന്നെ എന്താ പറഞ്ഞത് ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും റേഷ്യോ ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും
റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട് ബോയ്സിന്റെ ആണ് ഫസ്റ്റ് പറയുന്നത് 4:3 ആയാൽ ആൺകുട്ടികളുടെ എണ്ണം എത്ര അപ്പോൾ ബോയ്സിന്റെ ആണ് നമ്മളോട് ചോദിക്കുന്നത് അപ്പോൾ നമ്മൾ എന്ത് കാണണം ബോയ്സിന്റെ കാണും എങ്ങനെ കാണും 1400 തന്നിട്ടുണ്ട് 1400ന്റെ എത്രയാണ് ബോയ്സിന്റെ എണ്ണം തന്നിട്ടുണ്ട് 4/ എത്രയായിരിക്കും 4ഉം 3ഉം എന്ത് ചെയ്യണം കൂട്ടണം എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ 7 എഴുതാം ഇനി ചെയ്തൂടെ 7 14 എത്ര പ്രാവശ്യം പോവും രണ്ട് പ്രാവശ്യം പോവും അല്ലേ അപ്പോൾ എത്രയാണ് 8ഉം പിന്നെ എത്ര പൂജ്യമുണ്ട് 2 പൂജ്യമുണ്ട് അപ്പോൾ 800 ആയിരിക്കും മനസ്സിലായല്ലോ അതായത് 1400 കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ 800 ആൺകുട്ടികളായിരിക്കും ഇനി പെൺകുട്ടികളത് കാണണമെങ്കിൽ എന്ത് ചെയ്യാം ഒന്നുകിൽ 1400ന്ന് 800 മൈനസ് ചെയ്യാം 1400ന്റെ 3/7 വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം മൊത്തം ഗേൾസിൻ്റെ എണ്ണം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും മോഡൽ 2 7000 കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിലെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും അംശബന്ധം 4:3 ആയാൽ ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള വ്യത്യാസം എന്ത് അതാണ് ചോദ്യം 7000 കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിലെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും അംശബന്ധം തന്നിട്ടുണ്ട് 4:3 അങ്ങനെയാണെങ്കിൽ അവ തമ്മിലുള്ള വ്യത്യാസം ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള വ്യത്യാസമാണ് ചോദിക്കുന്നത് വളരെ എളുപ്പമാണ് നോക്കുക എങ്ങനെയാണെന്നുള്ളത് 7000 കുട്ടികൾ നമുക്ക് തന്നിട്ടുണ്ട് അംശബന്ധം നമുക്ക് തന്നിട്ടുള്ളത് എത്രയാണ് 4:3 ബോയ്സും ഗേൾസും തമ്മിലുള്ള അംശബന്ധം 4:3 തന്നിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ വ്യത്യാസമാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത് അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഈ റേഷ്യോ തമ്മിലുള്ള വ്യത്യാസം കാണാം ഇതാണ് നമുക്ക് തന്നിട്ടുള്ളത് 4:3 തന്നിട്ടുണ്ട് അപ്പോൾ 4-3 വെച്ചിട്ട് നമുക്ക് ചെയ്യാം 4:3 തന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് എത്രയാണ് 4-3=1 ഇനി നമുക്ക് തന്നിട്ടുള്ളത് എന്താണ് 7000 കുട്ടികളാണ് അപ്പോൾ 7000 കുട്ടികൾ എന്ന് പറയുമ്പോൾ 7000 കുട്ടികൾ ഇൻറ്റു ഡിഫറൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് ബോയ്സും ഗേൾസും തമ്മിലുള്ള വ്യത്യാസമാണ് ചോദിച്ചിട്ടുള്ളത് 1/ അത് തന്നെയായിരിക്കും 4ഉം 3ഉം അപ്പോൾ 7 7 7 പെട്ട ബാക്കി വരുന്നത് 1 ആണ് 1 × 1000 ക്ലിയർ ആയല്ലോ മോഡൽ 3 7:5 ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ 7:5 ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ ആണ് ലിക്വേഷൻ നമ്മൾ പഠിച്ചുവല്ലോ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ കാണാൻ A:Bയുടെ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു A²:B². A²:B². ഇവിടെ എന്താ തന്നിട്ടുള്ളത് 7:5. അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ കാണാമല്ലോ 7²:5². 7² എത്രയാ 49. 5² എന്ന് പറയുന്നത് 25. അപ്പോൾ ആൻസർ എത്രയാണ് 49:25. 4 നോക്കുക 140:64 എന്ന റേഷ്യോയുടെ സബ് ഡ്യൂപ്ലിക്കേറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത് ഇത്ര പഠിച്ചു സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറഞ്ഞു എന്തായിരുന്നു റൂട്ട് എ റൂട്ട് ആണ് 140:64 എന്ന റേഷ്യോയുടെ സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ കാണുക എന്ന് പറഞ്ഞാൽ എന്താണ് റൂട്ട് എ റൂട്ട് ബി ഇവിടെ എയും ബിയും തന്നിട്ടുണ്ട് റൂട്ട് എ എന്ന് പറഞ്ഞ എത്രയാണ് 144 റൂട്ട് ബി എന്ന് പറഞ്ഞത് 64 റൂട്ട് 44 റൂട്ട് എന്ന് പറഞ്ഞ എത്രയാണ് 12:88 12:8 മനസ്സിലായല്ലോ റൂട്ട് A:√B ആണ് സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ കാണാനുള്ള ഇക്വേഷൻ അപ്പോൾ 144 റൂട്ട് 12 64 റൂട്ട് 8 എന്ന് നമ്മൾ പഠിക്കുന്നത് മോഡൽ 5 ആണ് 2:5 എന്ന റേഷ്യോയുടെ ട്രിപ്ലിക്കേറ്റ് റേഷ്യോ എന്താണ് 2:5 എന്ന റേഷ്യോയുടെ ട്രിപ്ലിക്കേറ്റ് റേഷ്യോ നമ്മൾ നേരത്തെ പഠിച്ചു A:Bയുടെ ട്രിപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറഞ്ഞത് എന്തായിരുന്നു A³:B³ ആണ് ഇവിടെ 2:5 എന്ന റേഷ്യോയുടെ ട്രിപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറഞ്ഞ എത്രയായിരിക്കും 2³:5³ 2³ എങ്ങനെയാണ് കാണുകയെന്നറിയാവോ 2×2×2 അതേപോലെ തന്നെ 5³ ആണെങ്കിൽ 5×5×5 2×2=4 4×2=8 5×25=25 125 അപ്പോൾ എത്രയായിരിക്കും 2³ എന്ന് പറഞ്ഞത് 8 5³ എന്ന് പറയുന്നത് 125 അപ്പോൾ 8:125 എന്നാണ് 2:5 എന്ന റേഷ്യോയുടെ ട്രിപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറയുന്നത് മോഡൽ 6 64:27 എന്ന റേഷ്യോയുടെ സബ് ട്രിപ്ലിക്കേറ്റ് റേഷ്യോ കാണാം 64:27 എന്ന റേഷ്യോയുടെ സബ് ട്രിപ്ലിക്കേറ്റ് റേഷ്യോ കാണാം സബ് ട്രിപ്ലിക്കേറ്റ് റേഷ്യോ കാണാൻ ലിക്വേഷൻ നമ്മൾ നേരത്തെ പഠിച്ചു എന്തായിരുന്നു ക്യൂബ് റൂട്ട് ഓഫ്
a is to cube root of b. എത്ര a 64 ആണ് അല്ലേ cube root of 64 is to cube root of 27 കാണാലോ എത്ര ഇൻ ക്യൂബ് റൂട്ട് ആണ് 64 എന്ന് പറയുന്നത് നമുക്ക് കാണാം 4 into 4 into 4 അല്ലേ 4 16 16 4 64 അതുപോലെ തന്നെ 27 എന്ന് പറയുന്നത് ഇതിന്റെ ആയിരിക്കും 3 ടെ ആണ് അല്ലേ 3 ടെ ക്യൂബ് ആണല്ലോ 3 into 3 into 3 350 93 मध्यानुपात संख्यकളുടെ മധ്യാനുപാതം എന്ത് a, b സംഖ്യകളുടെ മധ്യാനുപാതം റൂട്ട് ab ആയിരിക്കും a, b യുടെ മധ്യാനുപാതം എന്ന് പറയുന്നത് റൂട്ട് ab ആയിരിക്കും ഇനി നമുക്ക് കാണാലോ റൂട്ട് ab 40 10 എന്നീ സംഖ്യകളുടെ മധ്യാനുപാതം എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത് നമ്മുടെ ഇക്വേഷൻ പ്രകാരം റൂട്ട് ab വെച്ചിട്ട് ചെയ്യാം ഏതാണ് റൂട്ട് 40 ഇൻടു 10 ദാറ്റ്സ് ഈക്വൽ ടു 400 ദാറ്റ്സ് ഈക്വൽ ടു 20 ക്ലിയർ ആണല്ലോ മോഡൽ 8 3 6 9 എന്നീ സംഖ്യകളുടെ നാലാം അനുപാതം എന്ത് 3 6 9 എന്നീ സംഖ്യകളുടെ നാലാം അനുപാതം എന്ത് ഈ നാലാം അനുപാതം കാണാൻ ഒരു ഇക്വേഷൻ ഉണ്ട് നോക്കുക നാലാം അനുപാതം ഈസ് ഈക്വൽ ടു രണ്ടാം പദം ഇൻടു മൂന്നാം പദം ഡിവൈഡഡ് ബൈ ആദ്യ പദം രണ്ടാം പദം ഇൻടു മൂന്നാം പദം ഡിവൈഡഡ് ബൈ ആദ്യ പദം ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യാലോ രണ്ടാം പദം എത്രയാണ് 3 6 9 ആണ് തന്നിട്ടുള്ളത് ഇതിലെ രണ്ടാം പദം എന്ന് പറയുന്നത് എത്രയാണ് 6 ഇൻടു മൂന്നാം പദം എത്രയാണ് 9 ഓൾ ഡിവൈഡഡ് ബൈ ആദ്യ പദം എത്രയാണ് 3 ദാറ്റ്സ് ഈക്വൽ ടു 54 ഡിവൈഡഡ് ബൈ 3 ദാറ്റ്സ് ഈക്വൽ ടു എത്രയാ 18 മനസ്സിലായല്ലോ നാലാം അനുപാതം കാണാനുള്ള ഇക്വേഷൻ രണ്ടാം പദം ഇൻടു മൂന്നാം പദം ഓൾ ഡിവൈഡഡ് ബൈ ആദ്യ പദം ഇതാണ് മോഡൽ 8 9 നോക്കുക 4 12 എന്നീ സംഖ്യകളുടെ മൂന്നാം അനുപാതം എന്ത് 4 12 എന്നീ സംഖ്യകളുടെ മൂന്നാം അനുപാതം എന്ത് മൂന്നാം അനുപാതം കാണാനുള്ള ഇക്വേഷൻ രണ്ടാം പദം സ്ക്വയർ ഡിവൈഡഡ് ബൈ ആദ്യ പദം രണ്ടാം പദം സ്ക്വയർ ഡിവൈഡഡ് ബൈ ആദ്യ പദം ഇവിടെ രണ്ടാമത്തെ പദം ഏതാണ് 4 12 ആണല്ലേ തന്നിട്ടുള്ളത് അതിന് രണ്ടാമത്തെ പദം എന്ന് പറയുന്നത് 12 12 സ്ക്വയർ ഡിവൈഡഡ് ബൈ ആദ്യ പദം എത്രയാണ് 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 144 ഡിവൈഡഡ് ബൈ 4 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാ 36 36 ആണ് മനസ്സിലായല്ലോ മോഡൽ 10 2a ഈസ് ഈക്വൽ ടു 3b equal to 5c angle a is to b is to c etrayana 2a equal to 3b equal to 5c angle a is to b is to c etrayana chodya a kaana munditu b into c b kaana mundu a into c c kaana mundu a into b vechittu cheya onnu kaana munditu matte rendanam thammil multiply cheya ivda kaanalo a kaana munditu b into c b etrayana 3 aanu le 3 ഇൻടു സി എത്രയാണ് 5 ഇനി ബി കാണാൻ വേണ്ടിട്ട് എ ഇൻടു സി എ എത്രയാണ് 2 ആണ് ഇൻടു സി എത്രയാണ് 5 ഇനി സി കാണണമെങ്കിൽ എ ഇൻടു ബി എ എത്രയാണ് 2 ആണ് ബി 3 കണ്ടുകൂടെ ഇനി എത്രയാ 15 10 6 അപ്പോൾ എത്രയായിരിക്കും 15 is to 10 is to 6 ക്ലിയർ ആണല്ലോ മോഡൽ 11 നോക്കുക a by 2 equal to b by 3 equal to c by 4 എങ്കിൽ a is to b is to c എത്രയാണെന്നാണ് ഇങ്ങനെ ഒരു ചോദ്യം വന്ന എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം a by 2 b by 3 c by 4 ആണെങ്കിൽ a is to b is to c എന്ന് പറയുന്നത് എന്തായിരിക്കും അതിന്റെ ഛേദം തന്നെ നമ്മൾ എന്ത് ചെയ്യാ അതിനെ റേഷ്യോ ആയിട്ട് എഴുതാം ദാറ്റ് ഈക്വൽ ടു 2 is to 3 is to 4
മോഡൽ 12 എ ബൈ 2 ഈക്വൽ ടു ബി ബൈ 3 ഈക്വൽ ടു സി ബൈ 4 എങ്കിൽ എ പ്ലസ് ബി പ്ലസ് സി ഡിവൈഡഡ് ബൈ ബി എത്രയാണ് എ ബൈ 2 ഈക്വൽ ടു ബി ബൈ 3 ഈക്വൽ ടു സി ബൈ 4 എങ്കിൽ എ പ്ലസ് ബി പ്ലസ് സി ബൈ ബി എന്ത് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാം എ എന്ന് പറഞ്ഞ രണ്ടായിട്ട് എടുക്കുക അതിൻ്റെ ഛേദം തന്നെ നമുക്ക് റേഷ്യോ ആയിട്ട് എടുക്കാം അപ്പോൾ 2 എ എന്നുള്ളത് 2 എടുക്കാം ബി 3 സി 4 ഇനി ഇതിനെ എന്ത് ചെയ്യാം അപ്ലൈ ചെയ്യാം എ 2 ബി എന്ന് പറഞ്ഞ എത്രയാണ് 3 സി എന്ന് പറഞ്ഞത് 4 ഡിവൈഡഡ് ബൈ ബി എത്രയാണ് 3 ആണ് 5 4 9 ബൈ 3 ദാറ്റ് ഈസ് ഈക്വൽ ടു മനസ്സിലായല്ലോ മോഡൽ 13 എക്സിൻ്റെ 15% വൈയുടെ 20% തുല്യമായാൽ എക്സ് ഈസ് ടു വൈ എത്ര എക്സിൻ്റെ 15% വൈയുടെ 20% തുല്യമായാൽ എക്സ് ഈസ് ടു വൈ എത്രയാണ് എക്സ് ഈസ് ടു വൈ കാണാൻ വേണ്ടിയിട്ട് എക്സിൻ്റെയും വൈയുടെയും ശതമാനം മാറ്റി എഴുതിയാൽ മതി എങ്ങനെയാണ് നോക്കുക എക്സ് ഈസ് ടു വൈ കാണാൻ എക്സിൻ്റെയും വൈയുടെയും ശതമാനം പരസ്പരം മാറ്റി എഴുതാം എക്സിൻ്റെ ശതമാനം എത്രയാണ് 15 ഈസ് ടു വൈയുടെ ശതമാനം 20 ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം മാറ്റി എഴുതാം മാറ്റി എഴുതുമ്പോൾ എന്ത് എഴുതും 20 ഈസ് ടു 15 എന്ന് നമുക്ക് അതിനെ എന്ത് ചെയ്യാം ഷോർട്ട് ചെയ്യാം അല്ലേ 4 ഈസ് ടു 3 കിട്ടും മോഡൽ 14 എ ഈസ് ടു ബി ഈസ് ഇക്വൽ ടു 3 ഈസ് ടു 5 ബി ഈസ് ടു സി ഈസ് ഇക്വൽ ടു 8 ഈസ് ടു 11 എങ്കിൽ എ ബി സി എത്രയാണ് എ ഈസ് ടു ബി ഈസ് ഇക്വൽ ടു 3 ഈസ് ടു 5 ബി ഈസ് ടു സി ഈസ് ഇക്വൽ ടു 8 ഈസ് ടു 11 8 ഈസ് ടു 11 എങ്കിൽ എ ഈസ് ടു ബി ഈസ് ടു സി എത്രയാണ് ഇത് എളുപ്പം കാണാം ഇത് അധികം പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ടൈപ്പാണ് ഇത് എ ഈസ് ടു ബി 3 ഈസ് ടു 5 എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം 3 ബൈ 5 എന്ന് എഴുതാം ഓക്കെയാണല്ലോ അതുപോലെ തന്നെ ബി ഈസ് ടു സി എന്ന് പറയുന്നത് 8 ബൈ 11 8 ബൈ 11 ആയിട്ട് എഴുതാം എഴുതിയല്ലോ എ ഈസ് ടു ബി എന്നുള്ളത് 3 ഈസ് ടു 5 എന്നുള്ളത് 3 ബൈ 5 ആയിട്ടും 8 ബൈ 11 ആയിട്ടും എഴുതി ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സെഡ് വരച്ച് കൊടുക്കുക സെഡ് ഇതുപോലെ ഒരു സെഡ് വരക്കാം ക്ലിയർ ആയല്ലോ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ റേഷ്യോ കാണാൻ വേണ്ടി എ ഈസ് ടു ബി ഈസ് ടു സി കാണാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യുക 3 എയും 8 നെയും ഇൻറ്റു ചെയ്യാം 3 ഇൻറ്റു 8 ഈസ് ടു രണ്ടാമത് എന്താ പറഞ്ഞത് സെഡ് അല്ലേ 8 ഇൻറ്റു 5 ഇൻറ്റു മൂന്നാമത് എന്താണ് 5 ഇൻറ്റു 11 എന്ത് ചെയ്തൂടെ 24 8 40 11 5 55 മനസ്സിലായല്ലോ എ ഈസ് ടു ബി എന്നുള്ള 3 ഈസ് ടു 5 എന്നുള്ളത് നമ്മൾ എന്ത് എഴുതി 3 ബൈ 5 ആയിട്ട് എഴുതുക ബി ഈസ് ടു സി 8 ബൈ 11 ആയിട്ട് എഴുതുക അതിനുശേഷം നമ്മൾ അത് എഴുതിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു സെഡ് ഇടുന്നു സെഡ് ഇട്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു ഇൻറ്റു ചെയ്യുന്നു 3 8 ആദ്യം ഇൻറ്റു ചെയ്യുക 8 5 രണ്ടാമത് ഇൻറ്റു ചെയ്യുക മൂന്നാമത്തെ റേഷ്യോ കാണാൻ 5 ഇൻറ്റു 11 വെച്ചിട്ട് ചെയ്യാം ക്ലിയർ ആണല്ലോ അല്ലേ എ ഈക്വൽ ടു 3 ബൈ 4 ബി കോമ ബി ഈക്വൽ ടു 1 ബൈ 5 സി എങ്കിൽ എ ഈസ് ടു ബി ഈസ് ടു സി എത്രയാണ് എ ഈക്വൽ ടു 3 ബൈ 4 ബി ബി ഈക്വൽ ടു 1 ബൈ 5 സി എങ്കിൽ എ ഈസ് ടു ബി ഈസ് ടു സി എത്രയാണ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് ടെൻഷൻ ആവുകയൊന്നും വേണ്ട നമുക്ക് എന്ത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് ഇവിടെ ഉണ്ട് 3 ബൈ 4 ഉണ്ട് 1 ബൈ 5 ഉണ്ട് അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം എ ഈസ് ടു ബി ഈസ് ടു സി വേണം അത് നമ്മൾ എടുത്ത് എഴുതുകയാണ് 3 ബൈ 4 1 ബൈ 5 നേരത്തെ പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു സെഡ് എഴുതാൻ പോവാണ് നമ്മൾ ചെയ്യാണ് 3 ഇൻറ്റു 1 3 ഈസ് ടു 1 ഇൻറ്റു 4 4 ഈസ് ടു 4 ഇൻറ്റു 5 20 എ ഈസ് ടു ബി ഈസ് ടു സി എന്ന് പറയുന്നത് എത്രയായിരിക്കും 3 ഈസ് ടു 4 ഈസ് ടു 20 മോഡൽ 16 എ ഈസ് ടു ബി ഈസ് ഇക്വൽ ടു 7 ഈസ് ടു 5 ബി ഈസ് ടു സി ഈസ് ഇക്വൽ ടു 8 ഈസ് ടു 9 എങ്കിൽ എ ഈസ് ടു സി എങ്ങനെയാ കാണാൻ നോക്കുക എഴുതുക എ ഈസ് ടു ബി എന്ന് പറയുന്നത് 7 ഈസ് ടു 5 ബി ഈസ് ടു സി എന്ന് പറയുന്നത് 8 ഈസ് ടു 9 ഇനി നമുക്ക് എന്താ കാണേണ്ടത് എ ഈസ് ടു സി ആണ് കാണേണ്ടത് എളുപ്പമാണ് എന്ത് ചെയ്യുക ഇത് നേരെ താഴെ ഇൻറ്റു ചെയ്തിട്ട് എഴുതിയാൽ മതി 7 8 56 ഈസ് ടു 95 45 56 ഈസ് ടു 45 ഇതല്ല എങ്കിലും നമ്മൾ നേരത്തെ മെത്തേഡ് പ്രകാരം ചെയ്യാം എങ്ങനെയാണ്
മനസ്സിലായല്ലോ മോഡൽ പതിനേഴ് രണ്ട് സംഖ്യകളുടെ അംശബന്ധം 4:5 അവയുടെ ലസാഗു 140 ആയാൽ വലിയ സംഖ്യ കാണാനുള്ള ഇക്വേഷൻ ലസാഗു ഡിവൈഡഡ് ബൈ ചെറിയ റേഷ്യോ ലസാഗു നമുക്ക് തന്നിട്ടുണ്ട് 140 ഡിവൈഡഡ് ബൈ ചെറിയ റേഷ്യോ എന്ന് പറഞ്ഞത് 4:5 ൽ ചെറിയ റേഷ്യോ എത്രയാണ് 4 ആണ് ചെയ്യുന്ന സമയത്ത് എത്ര കിട്ടും 35 ചെറിയ സംഖ്യ കാണാൻ വേണ്ടിയിട്ട് ലസാഗുവിനെ വലിയ റേഷ്യോ കൊണ്ട് ഡിവൈഡ് ചെയ്യാം മോഡൽ 15 രണ്ട് സംഖ്യകളുടെ അംശബന്ധം 6 അവയുടെ ഉസാഗ 8 ആയ വലിയ സംഖ്യ ഉസാഗയാണ് ശേഷം മാറ്റുകൊണ്ട് വലിയ സംഖ്യ കാണാൻ ഉസാഗ ഇൻറ്റു വലിയ സംഖ്യ ചെയ്യുക ഇനി ചെറിയ ചോദിക്കുന്നെങ്കിൽ ചെറിയ റേഷ്യോ വെച്ചിട്ട് നോക്കുക വലിയ സംഖ്യ വെച്ചിട്ടുള്ളത് വലിയ സംഖ്യ കാണാൻ വേണ്ടിയിട്ട് ഉസാഗ ഉസാഗ നമുക്ക് തന്നിട്ടുണ്ട് 8 ഇൻറ്റു വലിയ റേഷ്യോ 5:6 വലിയ റേഷ്യോ എന്ന് പറയുന്നത് 6 അപ്പോൾ 6:48 ചെറിയ റേഷ്യോ ആണെങ്കിൽ ഉസാഗ ഇൻറ്റു ചെറിയ റേഷ്യോ വെച്ചിട്ട് ചെയ്യണം മോഡൽ 19 ഒരു ബാഗിൽ 7:4:4 എന്ന അംശബന്ധത്തിൽ 1 രൂപ 50 പൈസ 25 പൈസ നാണയങ്ങളുണ്ട് ആകെ ആ ബാഗിൽ 200 രൂപയാണുള്ളതെങ്കിൽ 50 പൈസ നാണയങ്ങളുടെ എണ്ണം എത്ര ഒന്നും കൂടി വായിക്കാം ക്വസ്റ്റ്യൻ ഒരു ബാഗിൽ 7:4:4 എന്ന അംശബന്ധത്തിൽ 1 രൂപ 50 പൈസ 25 പൈസ നാണയങ്ങളുണ്ട് ആകെ ആ ബാഗിൽ 200 രൂപയാണുള്ളതെങ്കിൽ 50 പൈസ നാണയങ്ങളുടെ എണ്ണം എത്ര ഇതാണ് ചോദ്യം ഇതെങ്ങനെ കാണുന്നേ നോക്കാം ആദ്യം നമുക്ക് തന്നിട്ടുള്ളത് റേഷ്യോ എത്രയാണ് 7:4:4 എന്നുള്ളതാണ് റേഷ്യോ ഈ 7 എന്ന് പറയുന്നത് എന്താണ് 1 രൂപ ഇത് 50 പൈസ ഇത് 25 പൈസയുടെ റേഷ്യോ ആണ് 1 രൂപ 50 പൈസ 25 പൈസ അതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 7:4:4 ഇനി നമുക്ക് എന്ത് ചെയ്താം 7:4:4 തന്നിട്ടുണ്ട് 7 എന്ന് പറയുന്നത് എന്താണ് 1 രൂപയാണ് 7 1 രൂപകളുണ്ട് അപ്പം എത്രയാവും 7 1 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണത് 7 ആണ് ഇനി 4 50 പൈസകളുണ്ട് 4 50 പൈസകൾ ചേർന്നാൽ എത്ര രൂപയാവും എത്രയാവും 2 രൂപ അല്ലേ ഇനി 4 25 പൈസകളുണ്ട് 4 25 പൈസ ചേർന്ന് കഴിഞ്ഞാൽ എത്ര രൂപയാവും 1 രൂപയാവും അപ്പം മൊത്തം എത്ര രൂപയാണ് എത്രയാണ് 10 രൂപ അതായത് 10 രൂപയ്ക്ക് 4 50 പൈസയാണെങ്കിൽ നമ്മളോട് എന്താ ചോദിക്കുന്നത് 200 രൂപയ്ക്ക് എത്ര 50 പൈസയുണ്ടാവും എങ്ങനെ നമുക്ക് ചെയ്യാത് 4 ÷ 10 ഇൻറ്റു എത്രയാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് 200 എത്രയാ അപ്പോൾ വരുന്നത് 80 മനസ്സിലായോ എങ്ങനെയാണെന്നുള്ളത് 1 രൂപ 50 പൈസ 25 പൈസ റേഷ്യോ എന്ന് പറഞ്ഞത് 7:4:4 ഇനി 1 രൂപ എന്ന് പറഞ്ഞത് 7 ആണ് അപ്പോൾ 7 1 രൂപ ചേർന്ന് എത്രയാണ് 7 രൂപ ഇനി 4 50 പൈസകൾ 4 50 പൈസ ചേർന്ന് കഴിഞ്ഞാൽ 2 രൂപ ഇനി 25 പൈസ എത്ര എണ്ണമുണ്ട് 4 25 പൈസ ചേർന്ന് കഴിഞ്ഞാൽ 1 അപ്പോൾ എത്രയായി മൊത്തം 10 രൂപയ്ക്ക് 4 50 പൈസ ആയിക്കഴിഞ്ഞാൽ 200 ആണെങ്കിൽ 200 എത്ര 50 പൈസ ഉണ്ടാവും 4 ÷ 10 × 200 ≥ 80 അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ അംശബന്ധവും അനുപാതവും എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് 19 മോഡൽസ് വളരെ ചെറിയ മോഡൽസാണ് എളുപ്പമുള്ളതാണ് എല്ലാവരും ചെയ്തു പഠിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക താങ്ക് യു